ബഹുമാനപ്പെട്ട മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു തർദിയത്ത് പറഞ്ഞു, മഹാനായ മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു എന്റെ ഓർക്കാട്ടിരിക്കാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്തെന്നറിയോ, ഔസാദ് വാക്കവി വടകരയിലും കണ്ണൂരും കാസർഗോഡും ഒക്കെ എത്രയോ വാള് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മദീന കഥ പറയുന്ന മദീന എന്ന പുതിയ വിഷയം നിങ്ങൾക്ക് കേൾക്കാനല്ലേ അള്ളാഹു മഹാഭാഗ്യം തന്നത്. അതുകൊണ്ട് തർദിയത്ത് കുറയ്ക്കല്ലേ എന്നറിയാതെ നമ്മുടെ മനസ്സ് വടകരയിലെ ഓർക്കാട്ടേരിയിലെ എം എം സ്കൂളിന്റെ മുമ്പിൽ നിന്ന് മദീനയിലേക്ക് ചിറകില്ലാതെ പറക്കാൻ പോവുകയാണ്. അള്ളാഹുവേ, നിങ്ങളെ മദീനയുടെ നായകനെ കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. മഹാനായ മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബികളോട് അള്ളാഹുവിന്റെ റസൂൽ മക്കത്ത് വെച്ച് പറഞ്ഞു, മദീനത്തേക്ക് പോയാലോ, മദീനത്തേക്ക് പോയാലോ എന്ന് പറയുമ്പോ മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മയോട് പറയുന്നു, ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. ഉമ്മ പറഞ്ഞു, മോനെ മിസ്അബേ നീ ആരെന്നറിയോ, ഒരു യതീമായ പാവപ്പെട്ട ഫക്കീറന്മാരുടെ കൂടെ നടക്കാനുള്ളവനല്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ സമ്പന്ന വർഗത്തിന്റെ രാജാവായിരുന്നു. പ്രിയപ്പെട്ടവരെ, മിസ്അബ് റളിയല്ലാഹു അൻഹു അണിഞ്ഞിരുന്ന വസ്ത്രം പോലെ ഒരു തുണ്ട് വസ്ത്രം പോലും മക്കയിലെ ഒരു സമ്പന്നനും ധരിച്ചിട്ടില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു ശരീരത്ത് പുരട്ടിയിരുന്ന സുഗന്ധം പോലെ ഒരു തുള്ളി സുഗന്ധം പോലും ലോകത്ത് ഒരു സമ്പന്നനും ഉപയോഗിച്ചിട്ടില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു കഴിച്ചതുപോലെ സുവിച്ചമാന ഭക്ഷണം ലോകത്തൊരു സമ്പന്നനും കഴിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചറിഞ്ഞപ്പോ മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ആ കരം പിടിച്ചിട്ട് പറഞ്ഞു, വാശദു അന്നക റസൂലല്ലാ, നബിയേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നബിയേ നിങ്ങൾ റസൂലാണെന്ന് വിശ്വസിക്കുന്നു നബിയേ. എന്നിട്ട് മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ പോകുമ്പോ ഉമ്മ പറഞ്ഞു, മിസ്അബേ നീ മദീനത്ത് പോകുന്നെങ്കിൽ ഇപ്പൊക്കോ, പക്ഷേ നിനക്ക് മക്കയിലുള്ള സമ്പത്തിന്റെ കണക്ക് എത്രയെന്നറിയോ. മദീനത്ത് നീ പൊക്കോ, പക്ഷേ നിന്റെ പേരിൽ മക്കത്തുള്ള സമ്പത്തിന്റെ കണക്കെത്രയെന്നറിയോ. ഓർക്കാട്ടേരിക്കാരെ, നിങ്ങൾ വാങ്ങിയിട്ടിരിക്കുന്ന ഏക്കർ കണക്കിന് തോട്ടങ്ങളല്ല, നിങ്ങൾ ടൗണിൽ വാങ്ങിയിട്ടിരിക്കുന്ന കൊട്ടാരങ്ങളും ബിൽഡിങ്ങുകളുമല്ല, എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളുമല്ല, ഇതൊരു ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ, ആകാശം അത്ഭുതപ്പെട്ടു പോലെ ചരിത്രമാണ്. മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, എത്രയാണുമ്മ? ഉമ്മ പറയുന്നു, മോനെ മക്കയുടെ പകുതിയും നിനക്കുള്ളതാണ്. മഹാരാജ്യത്തിന്റെ പകുതിയോളം തോട്ടങ്ങളും കൊട്ടാരങ്ങളും സ്വത്തുക്കളും നിനക്കുള്ളതാണ്. അതുകൊണ്ട് മദീനത്തേക്ക് നീ മുഹമ്മദിന്റെ കൂടെ പോയാൽ ഒരു നാണയത്തൊട്ട് നിനക്ക് ഞാൻ തരൂല. മിസ്അബേ, ഒരു നാണയത്തൊട്ട് നിനക്ക് ഞാൻ തരൂല. മിസ്അബേ, മുഹമ്മദിന്റെ കൂടെ നീ മദീനത്തേക്ക് പോയാ മിസ്അബേ നിനക്കൊന്നും ഉണ്ടാവൂല. നീ മക്കയിലേക്ക് മടങ്ങി വന്നാൽ ഒരു നാണയത്തൊട്ട് നിനക്ക് തരൂല, നിനക്ക് അവകാശമില്ല. മിസ്അബേ, എന്താണ് വെച്ചാ നീ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞപ്പോ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു അണിഞ്ഞിരുന്ന കുപ്പായത്തിന്റെ കുടുക്കഴിക്കുകയാണ്. അള്ളാഹുവേ, ഒരു തുണ്ട് വസ്ത്രം മാത്രം ഔറത്തു മറക്കാൻ വേണ്ടി ധരിച്ചിട്ട് ബാക്കിയുള്ള വസ്ത്രം തന്റെ പൊന്നാര ഉമ്മച്ചിയുടെ മുമ്പിൽ വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഈ വസ്ത്രം കൂടി നിങ്ങൾക്കിരിക്കട്ടെ, മക്കയിലെ വസ്തുക്കളെന്നല്ല സ്വത്തുക്കളെന്നല്ല മക്കയിലെ ഒരു സമ്പത്തും എനിക്ക് വേണ്ട, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം കൂടി നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ പൊന്നുമോൻ അവകാശപ്പെട്ട സ്വത്തിൽപ്പെട്ടതാണെങ്കിൽ ഉമ്മാതും എനിക്ക് വേണ്ട, ഉമ്മാതും എനിക്ക് വേണ്ട. അതിനേക്കാൾ വലുത് എന്റെ മുത്തു റസൂലും മുത്തു ഹബീബ് പോകുന്ന നാടുമാണെന്ന് പറഞ്ഞ് ആ സുന്ദരമായ മദീ മക്കയുടെ സർവ്വ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ മതി എന്ന് പറഞ്ഞ് മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കത്തിലും ഓടുകയാണ്. ആർക്കു വേണ്ടിയാ ഓടിയത്? ചെറുപ്പക്കാരാ, ഓർക്കാട്ടേരിയിൽ വന്ന പൊന്നുപോലെ. ആർക്കു വേണ്ടിയാ പൊന്നുപോലെ ഓടിയത്? അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നടന്ന് മദീനയുടെ സുഗന്ധം ആസ്വദിക്കാൻ വന്നതാണ്.